രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം ടെക്സ്റ്റോറിയം വണ്ടൂർ. തിരുവാലി കേന്ദ്രീകരിച്ച് ഒരു വസ്ത്രനിർമ്മാണ ക്ലസ്റ്റർ രൂപീകരിക്കുന്നതിന്റെ പ്രാരംഭയോഗം പോപ്പീസ് ബേബി കെയർ ലിമിറ്റഡിന്റെ ഓഫീസിൽ വെച്ച് നടന്നു. നിലമ്പൂർ താലൂക്കിലെ വിവിധ യൂണിറ്റ് ഉടമകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രഞ്ജിത്ത് ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. എന്താണ് എഞ്ചിനീയറിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടവർക്കും മറ്റൊന്ന് വുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 3 കൊല്ലത്തോളം ആകുന്നു മലപ്പുറം ജില്ലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അപ്പോഴും തൊട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ക്ലസ്റ്ററിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു തരത്തിലുള്ള ഇൻഡസ്ട്രിയിലെ ഉള്ള യൂണിറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഏരിയ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനെ പറ്റി അന്വേഷിച്ചു വന്നപ്പോഴത്തേക്കിനും ആദ്യം തന്നെ നമുക്ക് തിരുവാലി, തിരുവാലിയുടെ ചുറ്റുവട്ടമുള്ള പഞ്ചായത്തിൽ എല്ലായിടത്തും നമ്മുടെ ഗാർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഓഫീസിന്റെ മാനുഫാക്ചറിങ് മെയിൻ ആയിട്ടുള്ള കിഡ്സിന്റെ ഗാർമെന്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട ധാരാളം യൂണിറ്റുകൾ ഉള്ള ഒരു കോൺസെൻട്രേഷൻ ഉള്ള ഏരിയ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഞാനും ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത്. പിന്നെ അത് വീണ്ടും എന്താണ് ഒരു ചർച്ചയിലുണ്ട്, പിന്നെ പല കാര്യങ്ങളിലൂടെ അത് മുന്നോട്ട് പോയി ഇടയ്ക്ക് വെച്ചത് നോക്കി, പിന്നെ മറ്റു പല വർക്കുകളുമായിട്ട് പോയി. പക്ഷേ വീണ്ടും അത് ഓരോ തവണയും വീണ്ടും വീണ്ടും പൊടിതെറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം അതിന് സാധ്യതയുണ്ടെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. കാരണം ഓരോരുത്തരും ചെയ്യുന്നത് ഇപ്പൊ പലവരും പല റേഞ്ചിൽ ചെയ്യുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഈ പറയപ്പെടുന്ന തരത്തിലുള്ള യൂണിറ്റുകൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ആൾക്കാർ വേണം. ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാകാത്തത് സംഘം ചേർന്ന് നടപ്പാക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് ചെയ്യാൻ കഴിയുന്നതുവരെ സാധ്യമാകുന്നു എന്നതാണ് ക്ലസ്റ്റർ രൂപീകരണത്തിന്റെ നേട്ടം. ആഗോളതലത്തിൽ നിന്നുള്ള മത്സരം, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം, വിപണന സാധ്യത കുറവ്, മികച്ച സാങ്കേതികത, കൂടുതൽ മുതൽമുടക്ക് നടത്താൻ സാധിക്കാത്തത് തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ക്ലസ്റ്റർ രൂപീകരണം മാറും. 30 കോടി വരുന്ന മുതൽമുടക്കിൽ 20% സംരംഭകരും 60% കേന്ദ്ര ഗവൺമെന്റും 20% സംസ്ഥാന ഗവൺമെന്റുമാണ് വഹിക്കുന്നത്. യോഗത്തിൽ മാനേജർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പോപ്പീസ് MD ഷാജു തോമസ്, BS ബാബുരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലസ്റ്ററിന്റെ സാധ്യതകളെക്കുറിച്ച് അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ P ഉണ്ണികൃഷ്ണൻ ക്ലാസ് എടുത്തു. വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചയും നടന്നു. ക്ലസ്റ്റർ രൂപീകരണത്തിന്റെ സാധ്യതകളെയും മുതൽമുടക്കിനെയും കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഷാജു തോമസ് ചെയർമാനായ കമ്മിറ്റിയെ നിശ്ചയിച്ചു. ADIO M ശ്രീരാജ, വ്യവസായ വികസന ഓഫീസർമാരായ ബ്രിജേഷ് അരക്കൻ, N സന്തോഷ് കുമാർ, EE ജസീല, EDEമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവാലി. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. ആനിസാൻ ഗോൾഡ് സൂക്ക്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, AM Arcade, Manalimel Bus Stand, Pandikkad Road, Vandoor. Laiba, ഇനി കരുവാരക്കുണ്ടിലും സ്വന്തം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരക്കുണ്ട്.